നമസ്കാരം. മുൻ മിസ് കേരളയടക്കം അപകടത്തിൽ മരണപ്പെട്ട സംഭവത്തിൽ പലതരത്തിലുള്ള വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ലഹരി മാഫിയെക്കുറിച്ചുള്ള വിവരങ്ങൾ, നിഷാ പാർട്ടികളിലെ മറ്റും ഗൂഢമായിട്ടുള്ള പല സംഭവങ്ങളും ഉൾപ്പെടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. എന്നാൽ അതിനേക്കാൾ ഉപരിയായി ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. സംഭവത്തിൽ അറസ്റ്റിലായ സൈജുവിൻ്റെ ഫോണിൽ ലൈംഗിക പീഡനത്തിൻ്റെ 50-ലധികം വീഡിയോകളാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. പല പ്രമുഖ നടിമാരുൾപ്പെടെ ലഹരി ഉപയോഗിക്കുന്ന ചിത്രങ്ങളും ഇതോടൊപ്പം ഉണ്ടെന്നാണ് സൂചന. മുൻ മിസ് കേരളയടക്കം വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ട കേസിലെ മുഖ്യപ്രതിയായ സൈജു തങ്കച്ചൻ്റെ ഫോണിൽ കണ്ടെത്തിയത് ഞെട്ടിപ്പിക്കുന്ന വീഡിയോകളാണ്. ഫോണിൽ ലൈംഗിക അതിക്രമങ്ങളുടെയും രാസ ലഹരി ഉപയോഗത്തിൻ്റെയും അടക്കം വീഡിയോകൾ ഉണ്ടെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. ഫോണിലെ രഹസ്യ ഫോൾഡറുകളിലാക്കിയാണ് ഇവ സൂക്ഷിച്ചിരുന്നത്. പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനത്തിൻ്റെ വീഡിയോകൾ, സ്ത്രീയുടെ ശരീരത്തിൽ ലഹരി വസ്തുക്കൾ വിതറി ഒന്നിലധികം പുരുഷന്മാർ ചേർന്ന് ഉപയോഗിക്കുന്ന വീഡിയോകൾ തുടങ്ങിയവയെല്ലാം ഇക്കൂട്ടത്തിലുണ്ട്. അതേസമയം മോഡലുകളുടെ അപകടമരണം നടന്ന ശേഷവും സൈജു DJ പാർട്ടിയിൽ പങ്കെടുത്തതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അപകടം നടന്ന് അരമണിക്കൂറിന് ശേഷമാണ് പാർട്ടിയിൽ പങ്കെടുത്തത്. മോഡലുകൾ അപകടത്തിൽ കൊല്ലപ്പെട്ടുവെന്ന് മനസ്സിലാക്കിയതിനു ശേഷമായിരുന്നു സംഭവം. ഒരു മണിക്കുള്ള ഒരു പാർട്ടിയിലാണ് സൈജു പങ്കെടുത്തത്. ഇതോടൊപ്പം നമ്പർ 18 ഹോട്ടൽ ഉടമ റോയി ഉൾപ്പെടെ പലരും സംഘടിപ്പിച്ച ലഹരി പാർട്ടികളിൽ സൈജു പങ്കെടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ കാണുന്ന പലരുടെയും പേരുകളും ഫോൺ നമ്പറുകളും സൈജു അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. ലഹരി ഉപയോഗിച്ചതിനും കൈമാറിയതിനും തെളിവായി സൈജു മറ്റു ചിലരുമായി നടത്തിയ ചാറ്റുകളും പോലീസ് കണ്ടെത്തി. കൊച്ചി, മൂന്നാർ, ഗോവ തുടങ്ങിയിടത്തെല്ലാം സൈജു ലഹരി പാർട്ടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. MDMA, ഹാഷിഷ് ഓയിൽ, കഞ്ചാവ് എന്നിവ ഉപയോഗിക്കുന്ന വീഡിയോകളും ഫോണിൽ ഉണ്ടെന്നാണ് സൂചന. അപകടം നടന്ന ഒക്ടോബർ 31 ശേഷം നവംബർ 7 മുതൽ 9 വരെയുള്ള തീയതികളിൽ ഗോവയിൽ പോയി സൈജു പാർട്ടിയിൽ പങ്കെടുത്തു. ഇതിൻ്റെ 11 വീഡിയോകൾ അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട്. സൈജുവിൻ്റെ വീഡിയോയിൽ കണ്ട പലരെയും വരും ദിവസങ്ങളിൽ അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. സൈജു ഉപയോഗിച്ച ഔഡി കാറിൻ്റെ ഉടമ ഫെബി ജോണും സുഹൃത്തുക്കളും ഒരുമിച്ച് കാക്കനാട്ടെ ഫ്ളാറ്റിൽ നടത്തിയ പാർട്ടിയുടെ ദൃശ്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഒരു വനിതാ ഡോക്ടറടക്കം ഈ പാർട്ടിയിൽ പങ്കെടുത്തിരുന്നു. മോഡലുകൾ കൊല്ലപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട ചില നിർണായക വിവരങ്ങൾ ഈ പാർട്ടിയിൽ പങ്കെടുത്തവർക്ക് അറിയാമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. അപകടം നടന്ന രാത്രിയിലും തുടർന്നുള്ള ദിവസങ്ങളിലും ഇവരിൽ ചിലരെ സൈജു തുടർച്ചയായി ഫോണിൽ വിളിച്ചിട്ടുണ്ട്. മാരാരിക്കുളത്തും മൂന്നാറിലും കൊച്ചിയിലും പാർട്ടികളിൽ MDMA നൽകിയെന്നും സൈജുവിൻ്റെ ഒരു ചാറ്റിൽ പറയുന്നുണ്ട്. കസ്റ്റഡി അപേക്ഷയിലാണ് പോലീസ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. സൈജുവിനെ 3 ദിവസം കൂടി പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. മോഡലുകളുടെ വാഹനത്തെ സൈജു കാറിൽ പിന്തുടർന്ന് മത്സരയോട്ടം നടത്തിയതിനാൽ മാത്രമാണ് അപകടമുണ്ടായതെന്ന് പോലീസ് കോടതിയിൽ പറഞ്ഞു. സൈജുവിൽ നിന്ന് പെൺകുട്ടികളെ രക്ഷിക്കാൻ വേണ്ടിയാണ് പെൺകുട്ടികൾക്കൊപ്പം ഉണ്ടായിരുന്ന അബ്ദുറഹ്മാൻ അപകടമുണ്ടായ വാഹനം വേഗത്തിൽ ഓടിച്ചത്. സൈജു പിന്തുടർന്നില്ലായിരുന്നുവെങ്കിൽ 3 പേരും ജീവനോടെ ഉണ്ടാകുമായിരുന്നുവെന്നും പോലീസ് കോടതിയിൽ വ്യക്തമാക്കി. നമ്പർ 18 ഹോട്ടലിൽ നിന്ന് DJ പാർട്ടി കഴിഞ്ഞിറങ്ങിയതു മുതൽ മോഡലുകളെ സൈജു തങ്കച്ചൻ പിന്തുടർന്നിരുന്നു. അതേസമയം സൈജു ലഹരിക്ക് അടിമയാണെന്നും സിറ്റി പോലീസ് CH നാഗരാജു വ്യക്തമാക്കി. സൈജുവിൻ്റെ ചൂഷണത്തിനിരയായവർ പരാതി നൽകിയാൽ കേസെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കൊല്ലപ്പെട്ട NC കബീറിൻ്റെ കുടുംബം കമ്മീഷണറെ നേരിൽ കണ്ട് അന്വേഷണം കൂടുതൽ ഊർജിതമാക്കാനുള്ള അപേക്ഷകൾ നൽകുകയാണ്. എന്തായാലും ഓരോ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട് പല ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളുമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ സംഭവത്തെക്കുറിച്ചുള്ള കൂടുതൽ ചിത്രങ്ങൾ വ്യക്തമാകും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.